സർക്കാർ കാരുണ്യ ഫണ്ടിലെ കുടിശ്ശിക നൽകാത്തതിനാൽ വയനാട്ടിലെ ഡയാലിസിസ് സെന്ററുകൾ വൃക്കരോഗികൾക്കുള്ള ഡയാലിസിസുകൾ നിർത്തുകയാണ്. ആകെ 5 സെന്ററുകളാണുള്ളത്. ഇതിൽ 2 എണ്ണവും ഇതിനോടകം ചികിത്സ നിർത്തിക്കഴിഞ്ഞു. ബാക്കിയുള്ളവ കൂടി നിർത്തിയാൽ ജില്ലയിലെ 456 വൃക്കരോഗികൾ എന്ത് ചെയ്യുമെന്നറിയാത്ത രീതിയിൽ വലിയ പ്രതിസന്ധിയിലേക്കാവും. 9 വർഷമായി ഡയാലിസിസ് ചെയ്യുന്ന അഭിലാഷ്, 5 വർഷമായി ഇതിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന മുനീർ, തോട്ടത്തൊഴിലാളിയായ ഷാജഹാൻ, പിന്നെ റിയാസ്, ഇവർക്കൊക്കെ ഡയാലിസിസിന് വേണ്ടിയുള്ള പണം ലഭിക്കുന്നത് കാരുണ്യ ഫണ്ട് വഴി. എന്നാൽ ഇപ്പോൾ വിഷമത്തിലാണ്. ഇവർ മാത്രമല്ല വയനാട്ടിലെ വൃക്കരോഗികളായ 456 പേരും. കാരണം ഒരു വർഷമായുള്ള കുടിശ്ശിക നൽകാത്തതിനാൽ ഡയാലിസിസ് സെന്ററുകൾ ഇനി ഇവരെ ചികിത്സിക്കില്ല. ചികിത്സിക്കണമെങ്കിൽ രോഗികൾ തന്നെ പണം നൽകണം. ഇതിനുള്ള മുന്നറിയിപ്പ് രേഖാമൂലം നൽകിക്കഴിഞ്ഞു. വയനാട്ടിലെ ആകെയുള്ള 5-ൽ 2 സെന്ററുകളും ചികിത്സ നിർത്തി. മരണം തന്നെ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഈ ആൾക്കാർക്ക് മരിച്ചു പോകുകയല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. സർക്കാർക്ക് അറിഞ്ഞേ പറ്റൂ, നിർബന്ധമായിട്ടും. ഡയാലിസിസ് സെന്ററുകൾക്ക് കുടിശ്ശിക നൽകി പ്രശ്നം പരിഹരിക്കണമെന്ന് രോഗികൾ നിരവധി തവണ സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ പരിഹാരമുണ്ടായിട്ടില്ല. ഇങ്ങനെ പരിഹാരമില്ലാതെ മുന്നോട്ട് പോയാൽ ജില്ലാ ആശുപത്രി ഒഴികെ മറ്റെല്ലായിടത്തും ഡയാലിസിസ് മുടങ്ങും. ഇത് വലിയ ആരോഗ്യ പ്രതിസന്ധിയാകും വയനാട്ടിലുണ്ടാക്കുക. ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.